ഹലോ എവ്രവൺ ഇന്ത്യൻ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ടെൻത്ത് പ്രിലിംസിന് വേണ്ടി തൊഴിൽ വീതി പ്രസിദ്ധീകരിച്ച ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുപ്പത് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ കൂടുതൽ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും ആവശ്യമാണ് സോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് ആവശ്യമായ ടോപ്പിക്കുകൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രദ്ധിക്കുക ആദ്യ ചോദ്യം ഏത് കാർഷിക വിളയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് റൗണ്ട് വിപ്ലവം ഏത് കാർഷിക വിളയുടെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് റൗണ്ട് വിപ്ലവം ആൻസർ ഏതാണ് ഉരുളൻ കിഴങ്ങാണ് ഉരുളൻ ഉരുളൻകിഴങ്ങിൻ്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് റൗണ്ട് വിപ്ലവം സെക്കൻഡ് ക്വസ്റ്റിൻ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി ആരാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രിയാണ് സി സുബ്രഹ്മണ്യം സി സുബ്രഹ്മണ്യമാണ് ഹരിത വിപ്ലവം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ കേന്ദ്ര കൃഷി മന്ത്രി ദൻ ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പത്ത് ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പത്ത് ദെൻ ദേശീയ ക്ഷീര ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ദേശീയ ക്ഷീര ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കർണാൽ ഹരിയാനയിലെ കർണാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ദേശീയ ക്ഷീര ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം ഹരിയാനയിലെ കർണാൽ ദൻ ഉപദ്വീപിയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുണ്ട് ഉപദ്വീപിയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഏതാണ് ഉപദ്വീപിയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന കാറ്റഗറിയിൽ ഏറ്റവും വലിയ നദിയാണ് നർമ്മദ നർമ്മദയാണ് ഉപദ്വീപിയ നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദി ഇനി കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് അതും നർമ്മദയാണ് നർമ്മദ നദീതീരത്താണ് കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കൻഹ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദീതീരത്ത് ദെൻ അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് കൃഷ്ണ കൃഷ്ണ നദിയിലാണ് അൽമാട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് ദെൻ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് ഉപദ്വീപിയ പീഠഭൂമി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപിയ പീഠഭൂമി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗമാണ് 8 ഡിഗ്രി ചാനൽ എയ്റ്റ് ഡിഗ്രി ചാനൽ എന്നത് ലക്ഷദ്വീപിനെയും മാൽദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം അറിയപ്പെടുന്നത് എയ്റ്റ് ഡിഗ്രി ചാനൽ ദെൻ പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ അനുഭവപ്പെടാൻ കാരണമാകുന്ന ട്രോപ്പോസ്ഫിയറിലെ പ്രവാഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ് പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ അനുഭവപ്പെടുന്നുണ്ട് ഇതിന് കാരണമാകുന്ന ട്രോപ്പോസ്ഫിയറിലെ പ്രവാഹം അറിയപ്പെടുന്നത് എന്താണ് ജെറ്റ് സ്ട്രീംസ് ജെറ്റ് സ്ട്രീംസ് എന്നാണ് പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയിൽ അനുഭവപ്പെടാൻ കാരണമാകുന്ന ട്രോപ്പോസ്ഫിയറിലെ വായുപ്രവാഹം അറിയപ്പെടുന്നത് ഇതിനടുത്ത ചോദ്യം ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽ കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടൽ കാടുകളെ എന്തായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചു റിസർവ് വനമായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് ആൻസർ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ കണ്ടൽ കാടുകളെ റിസർവ് വനം എന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനം തന്നെ ഇന്ത്യയിൽ മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിൽ വായു മലിനീകരണ നിയന്ത്രണ നിയമം നിലവിൽ വന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് വായുമലിനീകരണ നിയന്ത്രണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നത് അടുത്ത ചോദ്യം ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്ന ഏകദേശീയോദ്യാനം ഏതാണ് ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്ന ഏക ദേശീയോദ്യാനമാണ് ഗീർ ദേശീയോദ്യാനം ഗീർ ദേശീയോദ്യാനമാണ് ഏഷ്യൻ സിംഹങ്ങളെ സംരക്ഷിക്കുന്ന ഏക ദേശീയോദ്യാനം തെൻ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യം ഏതാണ് ഗോതമ്പാണ് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ച ധാന്യമാണ് ഗോതമ്പ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ മേഖല ഏതാണ് മിതോഷ്ണ മേഖല ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ മേഖലയാണ് മിതോഷ്ണ മേഖല ദൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് അസമാണ് ഇന്ത്യയിൽ തേയില ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം അസം നെക്സ്റ്റ് വൺ ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാനിലെ ഖനി ഏതാണ് ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാനിലെ ഖനിയാണ് സാവർ ഖനി സാവർ ഖനിയാണ് ഉദയ്പൂരിലുള്ള സാവർ ഖനിയാണ് ഏറ്റവും കൂടുതൽ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്ന രാജസ്ഥാനിലെ ഖനി പിന്നെ അടുത്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം ഏതാണ് പരുത്തി തുണി വ്യവസായമാണ് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വ്യവസായം പരുത്തി തുണി വ്യവസായം ദെൻ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്താണ് ചണമാണ് ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഗോൾഡൻ ഫൈബർ ചണം ദെൻ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ പശ്ചിമ ബംഗാളിലാണ് ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് സ്ഥിതി ചെയ്യുന്നത് ദെൻ ഇന്ത്യയിൽ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ചത് എവിടെയാണ് തമിഴ്നാട്ടിൽ റാണിപ്പേട്ടിലാണ് ഇന്ത്യയിൽ ആദ്യ രാസവള നിർമ്മാണശാല ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് തമിഴ്നാട്ടിലെ റാണിപ്പേട്ടിൽ ഇന്ത്യയിലെ ആദ്യ രാസവള നിർമ്മാണശാല സ്റ്റാർട്ട് ചെയ്തു നെക്സ്റ്റ് വൺ ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് പൂനെയിലെ പിംപ്രി പിംപ്രി എന്ന് പറയുന്ന സ്ഥലത്താണ് ഹിന്ദുസ്ഥാൻ ആൻറ്റിബയോട്ടിക് ലിമിറ്റഡ് സ്ഥിതി ചെയ്യുന്നത് ദെൻ എലിഫൻ്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്രയാണ് മഹാരാഷ്ട്രയിലാണ് എലിഫന്റ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ് വെല്ലിംഗ്ടൺ ദ്വീപ് വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിംഗ്ടൺ ദ്വീപ് ദെൻ കോറമാൻഡൽ കാണുന്ന പ്രധാന മണ്ണിനമേതാണ് എക്കൽ മണ്ണ് കോറമാൻഡൽ കാണുന്ന പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ് നെക്സ്റ്റ് വൺ ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ഇക്കോ സെൻസിറ്റീവ് സോൺ തീരപ്രദേശ പരിസ്ഥിതി ദുർബല മേഖല തീരദേശ പരിസ്ഥിതി ദുർബല മേഖല ഏതാണ് ഗൾഫ് ഓഫ് കച്ച് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ ഇക്കോ സെൻസിറ്റീവ് സോൺ തീരദേശ പരിസ്ഥിതി ദുർബല മേഖലയാണ് ഗൾഫ് ഓഫ് കച്ച് ദെൻ പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു കൊങ്കൺ തീരം എന്നാണ് അറിയപ്പെടുന്നത് പശ്ചിമ തീര സമതലത്തിൻ്റെ മധ്യഭാഗം അറിയപ്പെടുന്നത് കൊങ്കൺ തീരം കൊങ്കൺ തീരം എന്നത് പശ്ചിമ തീര തീരസമതലത്തിൻ്റെ മധ്യഭാഗമാണ് അടുത്ത ചോദ്യം റാവത്ത് ഭട്ട ആണവ നിലയും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം റാവത്ത് ഭട്ട എന്ന് പറയുന്ന ആണവ നിലയും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ രാജസ്ഥാനിലാണ് റാവത്ത് ഭട്ട ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമായ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ലിമിറ്റഡ് സ്ഥാപിതമാകുന്നത് ദെൻ ലാസ്റ്റ് വൺ ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ഝാർഖണ്ഡ് ആണ് ജാർഖണ്ഡ് ആണ് ഇന്ത്യയിൽ കൽക്കരി നിക്ഷേപത്തിൽ ഫസ്റ്റ് നിൽക്കുന്ന സംസ്ഥാനം